അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. രണ്ട് ദിവസമായി ബംഗാളിൽ വന്നിട്ട് ഇവിടെയുള്ള മർക്കസിൻ്റെ പദ്ധതികൾ കാണാൻ വേണ്ടിയിട്ടും ഞങ്ങളാലൊക്കെ കഴിയുന്ന സഹകരണങ്ങൾ ഈ ബംഗാളിലെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനവുമായിട്ട് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു, ചെയ്യാൻ സാധിച്ചു. ഇന്നലെ ഇവിടെ മർക്കസ് തന്നെ പണിതുകൊടുത്ത ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള തന്നെ ഒരു ദ്വീപിൽ പോവുകയുണ്ടായി. വല്ലാത്ത അനുഭവമായിരുന്നു അതൊക്കെ. ദ്വീപിൽ ഒന്നും അറിയാത്ത ആളുകൾ, നൂറുകണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ട ഇവിടെയുള്ള ഈ ബംഗാളിലെയും അതുപോലെ തന്നെ ഒറീസയിലെയും ഒക്കെ സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട സുഹൈർ നൂറാനി ഉസ്താദ്, അദ്ദേഹം ആ ആളുകളോട് ബംഗ്ലാ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുകയുണ്ടായി, എത്ര ആളുകൾക്ക് ഫാത്തിഹ അറിയാം, അതല്ലെങ്കിൽ എത്ര ആളുകൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് എന്ന് ചോദിച്ചപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ, മൂന്നാളുകളാണ് ഫാത്തിഹ അറിയാം, എത്ര ആളുകൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ വെറും മൂന്നാളുകളാണ് കൈപൊക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ത്വയ്ബ ഗാർഡൻ എന്നാണ് മൊത്തത്തിൽ ഇവിടെയുള്ള സംരംഭങ്ങൾക്ക് മൊത്തത്തിലുള്ള പേരിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഹൈന്ദവ, ഇവിടെ സ്ഥാപനത്തിൻ്റെ അടുത്ത് ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയുണ്ടായി. അവർ ചോദിച്ചു ഞങ്ങളോട്, ഇത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഇതിന് ഇവിടെ പഠിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഞങ്ങൾ എല്ലാ ആളുകൾക്കും, മുസ്ലിമീങ്ങളും മറ്റുള്ള എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ സെൻറ്റർ തുടങ്ങുന്നുണ്ട്. അവിടെയൊക്കെ എല്ലാ ആളുകളെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുകയും അവർ നല്ല ഞങ്ങളെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയുണ്ടായി. കസേരയൊക്കെ ഇട്ട് തന്ന് വളരെ പാവപ്പെട്ടവരാണ്, ഒന്നുമില്ലാത്തവരാണ് അവരൊക്കെ. അവരുടെ വീടാണ് ഇവിടെ അടുത്ത് കാണുന്നത്. ഇൻഷാല്ലാ, ഈ ബംഗാളിൽ നടക്കുന്ന പദ്ധതികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി ഉസ്താദ് ബംഗാളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം ബംഗാളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിലെ ഒരുപാട് പ്രമുഖരായ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള ഈ സംരംഭങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൂടുതലൊന്നും പറയുന്നില്ല, അഫ്സൽ സഖാഫി പറഞ്ഞതുപോലെ നമ്മുടെ പദ്ധതികൾ അൽഹംദുലില്ലാ 13-14 ഹെക്കർ സ്ഥലത്താണ് നമ്മുടെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വർക്ക് നടക്കുന്ന സംഗതി ഇത് നമ്മുടെ മെഡിക്കൽ സെൻ്ററാണ്. അതിനപ്പുറത്ത് നടക്കുന്ന ആ മക്കൾ അവരാണ് നമ്മളോട് ചോദിച്ചത് നമ്മൾക്കും കൂടി പഠിക്കാൻ അവസരം തരുമോ എന്നുള്ളൊരു വിഷയം തുടങ്ങി നമ്മുടെ പദ്ധതികളൊക്കെ അവരോട് മുന്നിൽ ബയാൻ ചെയ്തപ്പോൾ അൽഹംദുലില്ലാ വളരെ റാഹത്താണ്. കാണുന്ന ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ഇപ്പുറം നടക്കുന്ന ഹോസ്റ്റൽ, അതുപോലെ ഇവിടെ നടക്കുന്ന ഇവിടെ പണി കഴിഞ്ഞ മസ്ജിദ്, ബോർഡിംഗ് സ്കൂൾ, എത്തീം ഖാന, ഹിഫ്ദുൽ ഖുറാൻ കോളേജ്, അത്രയും സംഗതികൾ ഈ 14 ഹേക്കറിൽ ഇന്ന് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പദ്ധതികളൊക്കെ ഓരോ ഭാഗങ്ങളിലായി നടക്കുന്നു. ഏതായാലും നിങ്ങളുടെ പ്രത്യേകം ദുആ എപ്പോഴും ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഒഴിവ് കിട്ടുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരു ചെറിയൊരു സഫർ, അതായത് ഒരു ചെറിയ വിസിറ്റ് നമ്മുടെ സ്ഥാപനത്തിന് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നമുക്കൊരു സന്തോഷമാണ്, കാരണം ഇവിടെ എത്തിപ്പെടാൻ ആളുകൾക്ക് കഴിയുന്നില്ല, എപ്പോഴും സങ്കടങ്ങളാണ്. ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയലാണ് പലപ്പോഴും. എന്നാൽ പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി വരുന്നവരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ പദ്ധതിയിലേക്കൊക്കെ ഒന്ന് വന്ന് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു സന്തോഷം പ്രകടിപ്പിച്ചാൽ തന്നെ നമുക്കൊരു റാഹത്താണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇവിടെ ഇൻഷാല്ലാ ഒഴിവനുസരിച്ച് നമുക്ക് പറയാം. ഇൻഷാല്ലാ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഓരോരോ പ്രൊജക്റ്റുകളെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കാണിച്ചു തരികയാണ് ഇൻഷാല്ലാ. ഇതാണ് ഇപ്പോൾ നാം പണിയുന്ന മെഡിക്കൽ സെൻറ്റർ. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു ചെറിയ അസുഖം വന്നാൽ പോലും എത്രയോ ദൂരെ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ ദൂരെ
ആളുകളുമായിട്ട് രോഗികളുമായിട്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ചിലപ്പോൾ ഈ ചികിത്സ കിട്ടാതെ തന്നെ മരണപ്പെട്ടു പോകുന്ന, അതല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഒരു ചെറിയ മെഡിക്കൽ സെന്റർ ആണെങ്കിൽ തന്നെ വലിയ ആശ്വാസമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ മർക്കസിന്റെ ഈ തൊയ്ബ ഗാർഡന്റെ കീഴിൽ ഇവിടെ ഒരു മെഡിക്കൽ സെന്റർ ഇപ്പോൾ ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ല, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസത്തു തഖ്വ, ഇതൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ അതിനപ്പുറത്ത് നടക്കുന്ന വേറൊരു മദ്രസ, അതിനപ്പുറത്ത് ഈ മദ്രസയിലെ കുട്ടികൾക്ക് ബോർഡിംഗ് പോലെ നിന്നു പഠിക്കാൻ, പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഇവിടെ ബോർഡിംഗ് പോലെ നിന്നു പഠിക്കാൻ അവസരം ചെയ്തുകൊണ്ട് വേറൊരു സ്ഥാപനത്തിൻ്റെ പണിയാണ് അവിടെ നടക്കുന്നത്, അൽഹംദുലില്ല. അതുപോലെ തന്നെ ബോർഡിംഗ് അല്ലാത്ത രൂപത്തിൽ വന്നു പോയിട്ട് പഠിക്കാനുള്ള കുട്ടികൾക്ക് ഇവിടെ വന്നു പോയി ദീൻ പഠിക്കാനും, അതല്ലെങ്കിൽ സ്കൂള് ബോർഡിംഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ പണി കഴിഞ്ഞു നിൽക്കുന്ന പള്ളി നിങ്ങൾക്ക് കാണാൻ കഴിയും, മാഷാ അല്ലാ, അൽഹംദുലില്ല. അതിനപ്പുറത്ത് കാണുന്നത് മറ്റൊരു മദ്രസയാണ്. ഇങ്ങനെ ഒരുപാട് മദ്രസകളും സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഒക്കെയായിട്ട് ഈ 14 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റമാണ് മർക്കസ് ത്വയ്ബ ഗാർഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് കാശുകൊണ്ട് സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ മടിയുള്ളവരാണെങ്കിലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യമുണ്ട് എങ്കിൽ ഇൻഷാല്ല നമുക്കൊരുമിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് നമ്മളാൽ കഴിയുന്ന ശാരീരികമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ ഒരു നല്ല സഹകരണം നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ, ഇവിടെയുള്ള സ്റ്റാഫുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ ദേവാ കോളേജ് ദീൻ പഠിക്കുന്ന ഒരു 10-90 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം അപ്പുറത്തുണ്ട്. ഞാൻ ഇന്നലെ അത് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടേക്കുള്ള സ്റ്റാഫുകൾക്ക്, ഒരുപാട് ഉസ്താദുമാർ നാട് വിട്ട്, വീട് വിട്ട്, അവരുടെ കുടുംബക്കാരെ വിട്ട് ഇവിടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും സന്നദ്ധമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ല, നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ സഹകരണവും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കണം എന്നറിയാം.